അവള് തന്നെയാണോ ഇവിടുന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനൊരു വഴിയുണ്ട്, അവൾക്ക് എല്ലാ ഭാഷ അറിയാമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഹലോ, എന്താ ഒരു ഗൂഢാലോചന? എന്നെ ഇവിടുന്ന് എങ്ങനെ ഓടിക്കാന്ന് ആലോചിക്കായിരിക്കുമല്ലേ. ഞങ്ങള് പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിക്കായിരുന്നു. ഇതെന്താ പുതിയൊരു ദേശസ്നേഹം? അറിഞ്ഞരണ്ണ എഴുതി വെച്ച പോലെ അത് നല്ലവർക്ക് വാഴ്വ് വരും നാളെ. നീയോ ഒരു അല്ലി, പാർവയിലെ ഒല്ലി, ആനാ നീ ഒരു കള്ളി, നാനോ ഒരു പുള്ളി. എങ്കിട്ട മോദിനെ നീ പോക വേണ്ടിയത് പള്ളി. കഞ്ചിക്ക് പോന മഞ്ചാനകി, കാല് നാലുകു കാസിക്ക് പോയിന കർമ്മ തുലകതു. നീ അല്ലടി പോകലു, നാനില്ലടി പോകലു. അതെ, നിങ്ങൾക്കൊക്കെ മുമ്പ് ഇങ്ങനെ വരാറുണ്ടോ? എന്ത് വട്ട് വട്ട് നിന്റെ തന്തക്കടി സീമ കൊക്കെ. അച്ഛനെ പറഞ്ഞല്ലോ. പറഞ്ഞാ നീ എന്തിയുടി? ഞാൻ അച്ഛനെ വിളിക്കും. ഏ, അച്ഛനെ വിളിക്കും. നിന്റെ അച്ഛൻ വന്നാ ഞങ്ങൾക്ക് പുല്ലടി. എന്റെ അച്ഛനല്ല, വെറ്റില കടന്ന അച്ഛൻ. അതെ, ആന്ധ്രയിലെ ഇപ്പൊ എങ്ങനെയാ? നല്ല ചൂടുള്ള കാലാവസ്ഥ. ആന്ധ്രയിലെ കാലാവസ്ഥ എനിക്ക് എങ്ങനെ അറിയാനാ? RDX-ന് ഈ ബോംബ് ഉണ്ടാക്കുന്ന സാധനമല്ലേ, അതിനിപ്പൊ കിലോക്ക് എന്ത് വിലയുണ്ട്? ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ 10 പൈസക്ക് എലിവിഷം വാങ്ങി തിന്ന്, ബാക്കി ഉണ്ടെങ്കിൽ ഇയാൾക്കും കൂടി കൊടുക്ക. സത്യം പറയടി, നീ നക്സൽ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലേ. ഇനി ഞാൻ ഒന്നും ഒളിക്കുന്നില്ല. കണ്ടോ, ഈ കൈകൾ കൊണ്ട് ഞാൻ 12 പേരെ കൊന്നിട്ടുണ്ട്, അറിയോ? അത് നീ വെറുതെ പറയണതല്ലേ. നൈ മെസ്സേജ് ബോൾ റഹീം ഹൂം. വായ പൊളിച്ച് നിക്കാ, അത് കൊച്ചിന് പാലെടുത്തു തരാൻ. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, ബോംബിട്ട് തകർത്തു കളയും ഞാൻ. ഇതൊന്ന് കണ്ടിട്ട് പോയിക്കോ. എല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് കാശ് മുടക്കി ഇയാൾ ഉണ്ടാക്കിയെടുത്ത കള്ളരേഖകൾ. 3 വർഷം മുമ്പ് നടന്ന നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് 1, എന്നെ ചികിത്സിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് 2. ഇതൊക്കെ പോരെ മോനെ, ഏത് സുപ്രീം കോർട്ടിൽ എനിക്ക് വാദിച്ച് ജയിക്കാൻ? സോറി ഡിയർ, എനിക്ക് ആകെയുള്ള തുറുപ്പ് കുലാനാണ്. ഒരുപാട് ചിരിക്കണ്ട, അത് ഫോട്ടോസ്റ്റാറ്റാ, ഇതാണ് ഒറിജിനൽ. എന്തിനാ ശത്രുവിനെ പോലെ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. പടി ആള് മാറി. എന്റെ ഗുരുവായൂരപ്പാ, ഒരു കൊച്ചു പെണ്ണിന് പൂവൻകോഴി ഓടിക്കുന്നത് പോലെ ഓടിച്ച് പീഡിപ്പിക്കുന്നത് ഈ കാമപ്രാന്തമാരി. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാൻ പോയിട്ടില്ലേ, തലയ്ക്ക് കയറി കൊണ്ടത്. ഇനി മതിയായില്ലേ? മതിയായിട്ടില്ല. അവന്മാർക്ക് പോലീസുകാരെ കൊണ്ട് 10 കുടിപ്പിച്ചാലും മതിയാവും. എന്നാ അനുഭവിച്ചോ? ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? എസ്ഐ തമ്പാനൂർ തമ്പാനെ കളിയാക്കുന്ന താൻ. സോറി സർ, വലിവാണ്. വലിയ താനാണ്? റബ്ബറോ? ഞാൻ കറുത്ത അല്ല, ഒരു പൗരൻ. സ്വർഗത്തിൽ വ്യഭിചാരം നടക്കുന്നു. അതിന് ഭൂമിയിലുള്ള ഒരു പോലീസുകാരൻ എന്ത് ചെയ്യേ? സ്വർഗം ഒരു വീടിന്റെ പേരാണ് സർ. 3 തെണ്ടികൾ ചേർന്ന് പൂവോടൊരു പെണ്ണിനെ പിച്ചിച്ചിരുന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടു സർ. വേഗം പോയ പൂവിനെ രക്ഷിക്കൂ സർ. ആരാ, എന്ത് വേണം? ആരാണെന്ന് യൂണിഫോം കണ്ടിട്ട് മനസ്സിലായില്ലേ? കാര്യം ഞാൻ പറയണ്ടോ പറഞ്ഞോളാം. ജീവനില്ലേ? അയ്യേ, ജീവനില്ലെങ്കിൽ ഞാൻ പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കൂ? അധികം വളരെ ആരെങ്കിലും കൊയ്തോണ്ട് പോവും.
ഇമ്മോറൽ ട്രാഫിക്കിന് നിന്നെ ഞാൻ പൊക്കും. എന്നെ പൊക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നിങ്ങൾക്കില്ല. ജീവ ഒട്ടിച്ചിരിച്ചെന്നെ സൂയിപ്പിച്ച് മടക്കി വയ്ക്കാമെന്ന് കരുതണ്ട. സത്യം പറയൂ, ആരാണ് അംബാനി മുഖം കണ്ടത്? ആരാന്ന് മനസ്സിലായില്ലേ? മുഖം നോക്കി ലക്ഷണം പറ ഞാനത് കാക്കാലോ. ആരാണ് ഇവൾ? രണ്ടുപേരുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്ക്. രണ്ട് മുഖത്തും മീശയില്ല. അയ്യേ, ആണനെയും പെണ്ണിനെയും തിരിച്ചറിയാത്ത ഇയാളൊക്കെ ആര് പോലീസിലെടുത്തു? വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ പെണ്ണിനോടൊപ്പം നിങ്ങൾ മൂന്ന് പേരെ ഞാൻ പൊക്കും. വയസ്സാകാലത്ത് സ്ത്രീ പീഡനമാണ്. ഐ പി സി 156 പത്ത് വർഷമാണ് ശിക്ഷ. 12 വർഷം. എന്റെ തമ്പാൻ സാറേ, ഇത് സാറ് വിചാരിക്കുന്ന പോലെയല്ല. ഇവള് ജീവന്റെ ജീവനായ പൗലോസേട്ടന്റെ ഏക മകൾ മായ മാത്തുക്കുട്ടി. ആണോടോ മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അച്ഛനോട് സ്വന്തം മകളാണോന്ന് ചോദിച്ചാൽ ഏതച്ഛൻ സഹിക്കും സാർ? ഹാർട്ട് പേഷ്യന്റ്. അവര് തമ്മിലുള്ള ബന്ധം സാറിന് അറിയോ? സോറി ജീവ, ആരോ റോങ് ഇൻഫർമേഷൻ തന്നാണ്. അവൻ എന്റെ കൈ കിട്ടിയെങ്കിൽ അവന്റെ കൊങ്കൺ റെയിൽ എന്നെ അടിച്ചു പിടിക്കും. വിടന്മാരെ പിടിച്ചോ സാർ. കെട്ടിപ്പിടിച്ചു പിടിച്ചല്ലേ, പിടിച്ചൊക്കെ നല്ല ഇടി കൊടുക്കണം. എങ്കയോ കേട്ട കുറൽ. ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ. താനാണ് ആ വലിവുള്ള പൗരനല്ലേ? അതെ സാർ. തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വലിവ് റാസ്കൾ. എന്നവളേ അടി, എന്നവളേ എന്ന ഹൃദയത്തെ തൊലൈത്തു വിട്ടേ. എന്ത ഇടം അത് തൊലൈന്ത ഇടം അന്ത ഇടം. മസല കൂടി മല്ലിക. ഇത് പിടി. ഒരാൾ മുതുകത്തും ഒരാൾ നെഞ്ചത്തും കുത്തിയങ്ങട് എന്നെ കൊല്ലു. പൗലോസ് ഏട്ടൻ വെള്ളം അടിച്ചാ ഇതാ കുഴപ്പം. ഞാൻ സുബോധത്തോടെ തന്നെ സംസാരിക്കുന്നത്. രണ്ടുപേർക്ക് തൃപ്തിയായില്ലേ? മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഞാൻ ഇതൊരു പാവിയായിട്ടില്ലടാ. ആ എന്നെ എവിടുന്നോ കയറി വന്നൊരു പെണ്ണിന്റെ തന്തയാക്കിയില്ലേ? ഞാൻ എന്റെ ഭാര്യയോട് എന്ത് പറയും? ഓ, ആ തമ്പാനെ ഒന്ന് സമാധാനിപ്പിക്കാൻ തൽക്കാലം അങ്ങനെ പറഞ്ഞല്ലേ ചേട്ടാ. എനിക്കൊന്ന് കുമ്പസാരിക്കണം. നിന്റെ പാപങ്ങളെല്ലാം പറഞ്ഞോളൂ പോലീസേ. ആമേൻ. എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കിട്ട് പോയിക്കോളൂ കേട്ടോ. എവിടെ ആ രണ്ട് തടിമാടന്മാരെ? കേട്ടില്ലേ എടി, നിന്നെ തിളച്ച വെള്ളത്തിൽ കുളിപ്പിച്ച് കിടത്തി, കയ്യിലൊരു കൊന്തിൻ തലഭാഗത്തൊരു കുരിശും വെച്ച് നിന്നെ ഞാനിവിടെ കുളിച്ചിടുന്ന മോളെ. പോലീസ് ജീപ്പിലെ ഡീസൽ ഇല്ലേ ചൊല്ലുന്ന തപ്പ്. പമ്പ അടച്ചു പോയിച്ചു സാർ. ബാലൻസ് വലിച്ചു കൊടാ. എന്തൊരു വെയിറ്റ് ആയി ശവത്തിന്. ഇന്ന് വണ്ടി ചെക്ക് പണ്ണ്. ഡ്രൈവറെ തന്നെ കണ്ടുപിടിച്ചു. ഇവരെന്താ ഈ നേരത്ത് ഇവിടെ? എന്താ ജീവൻ ഇവിടെ എല്ലാരുമായിട്ട്? ഞങ്ങൾ ഇവിടുത്തെ കാറ്റുകൊണ്ട് ഇറങ്ങിയതാ. ഞാൻ നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയതാ. ഞങ്ങൾ പെട്രോൾ തീർന്നിട്ട് നിക്കുക. ഓ വെരി ഗുഡ്. എന്താ പിന്നെ തമ്പാ ചെല്ല്. അമ്മായിയപ്പനെ, പൗലോസേട്ടൻ അമ്മായി അച്ഛൻ. നമസ്കാരം. സുഖം തന്നെ സാറേ. സുഖമാണ്. കൊള്ളാമല്ലോ പൗലോസേ, ഈയിടെയായിട്ട് ബന്ധുക്കളുടെ ഒരു പ്രവാഹമാണല്ലോ. ആദ്യം മകള്, ഇപ്പൊ അമ്മായിയപ്പൻ. അതെ അതെ, ഇനിയിപ്പോ ഒരുപാട് പേര് വരുന്നുണ്ട്. അവസാനം ഒരാൾ വരും, എന്റെ കാലൻ.
അല്ലോ ഈ ബന്ധുക്കളുടെ തള്ളിക്കയറ്റം കാരണം പൗലോസേട്ടൻ ആകെ മൂടൌട്ടില്ല. തമ്പാഞ്ഞു വന്നേ. കാശൊന്നും വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ ജീവനോട് ചോദിച്ചിട്ടുണ്ടല്ലോ, വായിച്ചു നോക്കി ഞാൻ തിരിച്ചു തരും കേട്ടോ. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. അതെ അതെ. യോമാരെ എവിടെ പോയി കിടക്കുന്നത്? പെട്രോൾ ഒക്കെ ഉണ്ടല്ലോ. ഫുൾ ടാങ്ക്. ഫുൾ ടാങ്കിൽ മേടിക്കാൻ പോയിരിക്കും. പോയി. നമസ്കാരം. പോയടാ. അവിടെ അവിടെ പെട്ടെന്ന് കേട്ടോ.